നമസ്കാരം. ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അഥവാ OIC. ഈ കൂട്ടായ്മയിൽ ഒട്ടനവധി ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളുണ്ട്. ജനസംഖ്യയുടെ 10% ഇസ്ലാമിക പോപ്പുലേഷനുള്ള റഷ്യ OIC യിലുണ്ട്, 5% മുസ്ലിം പോപ്പുലേഷനുള്ള തായ്ലാന്റ് OIC യിലുണ്ട്, ഇന്തോനേഷ്യയുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്. അങ്ങനെ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളായിട്ടുള്ള ഒട്ടനവധി രാജ്യങ്ങൾ OIC യിലെ മെമ്പറാണ്. പക്ഷെ പലപ്പോഴും OIC ഇന്ത്യക്ക് എതിരായ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. അത് കാശ്മീർ വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഹിജാബ് വിഷയത്തിലാണെങ്കിലും. ഹിജാബ് വിഷയത്തിൽ OIC യും ഇന്ത്യയും തമ്മിൽ വലിയ വാക്ക് തർക്കം ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ OIC യുടെ പൊതുവായ ചില സ്റ്റേറ്റ്മെന്റുകൾ ഇന്ത്യക്ക് എതിരായി വരാറുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം ആക്രമണം നടക്കുകയാണെന്നാണ് ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളുടെ സംഘടനയായിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ആരോപിക്കുന്നത്. നിലവിലെ ഹിജാബ് വിവാദത്തിൽ ആശങ്കയുണ്ടെന്നും മുസ്ലിങ്ങൾക്കെതിരെയും അവരുടെ ആരാധനാലയങ്ങൾക്കെതിരെയും ഇന്ത്യയിൽ ആക്രമണം നടക്കുകയാണെന്നും OIC ആരോപിക്കുന്നു. രാജ്യത്ത് മുസ്ലിം വംശഹത്യയാണ് നടക്കുന്നതെന്നും OIC വിമർശിച്ചു. ഉത്തരാഖണ്ഡിൽ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന വിദ്വേഷ പ്രചരണം, കർണാടകയിലെ ഹിജാബ് വിവാദം എന്നിവ OIC യുടെ പ്രസ്താവനയിൽ കാണാൻ സാധിക്കും. വിഷയങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടന ഇടപെടണമെന്നാണ് ഇപ്പോൾ OIC ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ നിശിതമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ഇന്ത്യയും രംഗത്തെത്തിയിരിക്കുന്നത്. OIC പരാമർശത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിൽ വിമർശിച്ചു. OIC സെക്രട്ടേറിയറ്റിന്റെ വർഗീയ ചിന്താഗതിയാണ് ഇത്തരമൊരു പ്രസ്താവനയ്ക്ക് കാരണം എന്നാണ് ഇന്ത്യ പ്രതികരിച്ചത്. OIC സെക്രട്ടേറിയറ്റിന്റെ വർഗീയ ചിന്താഗതി യാഥാർത്ഥ്യങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്താൻ അനുവദിക്കുന്നില്ല. ഇന്ത്യക്കെതിരായ പ്രചരണം വർദ്ധിപ്പിക്കുന്നതിന് OIC നിക്ഷിപ്ത താല്പര്യങ്ങളാൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്നത് തുടരുകയാണ്. ഒരുപക്ഷെ പാകിസ്ഥാനെ ഉന്നമിട്ടുകൊണ്ടായിരിക്കാം ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ OIC യിൽ ഇന്ത്യക്കെതിരെ മറ്റ് രാജ്യങ്ങളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടൊരു നീക്കം നടത്താൻ നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നു. അന്ന് സൗദിയും ബംഗ്ലാദേശും മാലിദ്വീപും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എത്തുകയും ചെയ്തിരുന്നു. അത് കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട സമയത്തായിരുന്നു. ഇപ്പോ ഹിജാബ് വിഷയം OIC ഒരു പ്രധാന പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോ ഇന്ത്യ പറയുന്നത് OIC സ്വന്തം പേരിന് തന്നെ ദോഷം ചെയ്യുകയാണ്. ഇന്ത്യയുടെ വിഷയങ്ങൾ ഭരണഘടനാ ചട്ടങ്ങൾക്കനുസരിച്ച് ജനാധിപത്യപരമായി തീർപ്പാക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളോ അല്ലെങ്കിൽ സംഘടനകളോ അഭിപ്രായം പറയേണ്ടതില്ല എന്നുമാണ് ഇന്ത്യ പറയുന്നത്. 57 മുസ്ലിം രാജ്യങ്ങൾ അംഗങ്ങളായ OIC യുടെ ആസ്ഥാനം സൗദിയിലാണെങ്കിലും നിലവിൽ പാകിസ്ഥാൻ, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് OIC യിൽ വലിയ സ്വാധീനമുണ്ട്. നേരത്തെ OIC യിലെ ഒരു നിരീക്ഷണ പദവിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരാനുള്ള സൗദി അറേബ്യയുടെ ശ്രമത്തെയും ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനെ പിന്താങ്ങുകയും ചെയ്തപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഒരു കൂട്ടമാണ് അതിനെ എതിർത്ത് രംഗത്ത് വന്നത്. ലോകത്ത് ഇസ്ലാമിക ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നായിരുന്നിട്ടും ഇന്ത്യ ഇപ്പോഴും ഒരു നിരീക്ഷണ പദവിയിൽ പോലും ഈ സംഘടനയിൽ ഇല്ല എന്നതും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. OIC യുടെ നിലപാടിനെ ഇന്ത്യ തള്ളിപ്പറയാൻ കാരണം പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ്. ഇന്ത്യ പോലെ ഒരു സെക്യുലർ രാജ്യത്ത് മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. സൗദി അറേബ്യയില് അല്ലെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനില് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പൂർണ്ണമായുമുള്ള ഇസ്ലാമിക രാജ്യത്തിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ആളിന് തന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സമരം ചെയ്യാൻ കഴിയില്ല. സൗദി അറേബ്യ പോലെ ഒരു രാജ്യത്ത് പോയി ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ അവിടെ ജീവിക്കുന്നവർക്ക് അവരുടെ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് സമരം ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അതുപോലെ OIC യിൽ അംഗമായിട്ടുള്ള ഒരു 70 മുതൽ 80% രാജ്യങ്ങളും പൂർണ്ണമായും ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. അവിടെ ഇസ്ലാം മതങ്ങൾക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. മറ്റു മതങ്ങൾക്ക് വളരെ ചെറിയൊരു പ്രാധാന്യം മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നും തന്നെ മറ്റു മതങ്ങളുടെ അവകാശങ്ങൾ അതേപടി നടപ്പാക്കാനോ അല്ലെങ്കിൽ നേടിയെടുക്കാനോ ഒന്നും സാധിക്കുകയുമില്ല. പൂർണ്ണമായും ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ടുള്ള സെക്യുലറിസം എന്താണെന്ന് പോലും അറിയാത്ത രാജ്യങ്ങൾ ഇന്ത്യയെ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ വന്നിരുന്ന് വിമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ ഇന്ത്യയും നിർബന്ധമാകും. ഇപ്പൊ ഇന്ത്യയിൽ ഹിജാബ് വിഷയത്തിൽ ഒരു സമരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യം ജനാധിപത്യ രാജ്യമായതുകൊണ്ടും ഇവിടെയുള്ള മനുഷ്യർക്ക് അവകാശങ്ങളെ കുറിച്ചുള്ള ബോധ്യമുള്ളത് കൊണ്ടും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സമരം ചെയ്യാനുള്ള അവസരമുള്ളത് കൊണ്ടുമാണ് സാധിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ അമേരിക്കയ്ക്ക് വിമർശിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ജനാധിപത്യ രാജ്യത്തിന്, ഒരു സെക്യുലർ രാജ്യത്തിന് ഇന്ത്യയെ വിമർശിക്കാം. പക്ഷേ മതാധിപത്യ രാജ്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ സെക്യുലറിസം എന്തെന്നറിയാത്ത രാജ്യങ്ങളോ ഒക്കെ മാറിയിരുന്ന് ഇന്ത്യയെ വിമർശിക്കുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തരകാര്യം നോക്കാൻ നമുക്കറിയാം, വേറെ ആരും കയറി ഇങ്ങോട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട, പോയി പണി നോക്ക് എന്ന് പറയാനേ ഈ രാജ്യത്തിന് സാധിക്കുകയുള്ളൂ. ഗുഡ് ബൈ.